നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത എം ശിവശങ്കറിനെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ചു. ആലപ്പുഴ ചേർത്തലയിലെ ഹോട്ടലിൽ കയറിയ ശേഷം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയാണ് ശിവശങ്കറെ കൊണ്ടുപോയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. രാവിലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലെത്തിയാണ് ശിവശങ്കറിനെ ഇഡി കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ എം എസ് അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇഡി ഓഫീസിലെത്തിച്ചിരിക്കുന്നു ശിവശങ്കറിനെ. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? എത്തിച്ചിരിക്കുന്നത് അതിനു മുമ്പ് അക്ഷരാർത്ഥത്തിൽ നാടകീയമായ ചില രംഗങ്ങൾക്ക് അദ്ദേഹവുമായുള്ള യാത്ര സാക്ഷ്യം വഹിച്ചു. പ്രത്യേകിച്ചും മഞ്ചൂരിൽ നിന്നും അദ്ദേഹവുമായി പുറപ്പെട്ട ശേഷം ചേർത്തലയ്ക്ക് സമീപമുള്ള ട്രാവൻകൂർ പാലസ് എന്ന ഹോട്ടലിലാണ് അദ്ദേഹത്തിന് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത്. അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും എത്തുകയായിരുന്നു. ഇതേ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അതുവരെ വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനം ഒഴിവാക്കിയ ശേഷം നമുക്ക് മുന്നിൽ കാണുന്ന ഈ ചുവന്ന വാഹനത്തിലേക്ക് യാത്ര മാറ്റുകയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഇതേ വാഹനത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കയറിയിരുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഓഫീസിനുള്ളിൽ ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. അവരും ഇദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ അകത്തേക്ക് പോകുന്നത് കണ്ടു. ഇതിനുശേഷം കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥനും മുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഓഫീസിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതായത് എൻഫോഴ്സ്മെന്റിന് ഒപ്പം ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഈ കെട്ടിടത്തിലുണ്ട്. ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റിൽ നിന്നും കസ്റ്റംസിലേക്ക് അദ്ദേഹത്തെ കൈമാറ്റം ചെയ്തോ എന്ന് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലെ എന്തൊക്കെയോ നാടകീയമായ സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നു. അതുതന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം തീരുമാനിക്കുന്നതും. കാരണം രണ്ട് ഏജൻസികളാണ് പ്രധാനമായും ശിവശങ്കറെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിക്കെതിരെ നിലപാടെടുത്തത്. കസ്റ്റംസും ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായിരുന്നു. എൻ ഐ എ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടില്ല എന്നും പ്രതി ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കിയത്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സജീവമായ കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്, ശിവശങ്കർക്കെതിരെ ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്തിനൊപ്പം വിദേശത്തേക്ക് ഡോളർ കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടും ശിവശങ്കറിന് നിർണായകമായ റോളുണ്ട് എന്നാണ് നേരത്തെ തന്നെ കസ്റ്റംസ് പറഞ്ഞത്. ഇത്തരം അടക്കമുള്ള രണ്ട് കേസുകളിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉള്ളത്. എന്തായാലും കസ്റ്റംസും എൻഫോഴ്സ്മെന്റും ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തുന്നു. എന്തെങ്കിലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും രണ്ട് ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലെത്തിയ ശേഷം അടുത്ത നടപടി എന്ത് എന്ന് അല്ലെങ്കിൽ ഏത് ഏജൻസിയാവും അറസ്റ്റ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം അടുത്ത നടപടികളിലേക്ക് ഏത് ഏജൻസി നീങ്ങും എന്നത് തന്നെയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് കരുതാം. രേണുക, അനീഷ, ഈ ആലപ്പുഴയിൽ വാഹനം മാറി കയറുന്നതിനിടെ ശിവശങ്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. അറസ്റ്റാണോ എന്നുള്ള ചോദ്യത്തിന് മനസ്സിലായില്ലേ എന്ന തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രതികരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? മാത്രവുമല്ല, ഇതൊരു അറസ്റ്റാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ടോ? രേണുക, അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങാൻ നോക്കുമ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. അറസ്റ്റാണോ എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ വിവിധ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യാതൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായില്ല. ഒപ്പം കൂടെയുള്ള എൻഫോഴ്സ്മെന്റിലെയും കസ്റ്റംസിലെയും ഉദ്യോഗസ്ഥരും സംസാരിക്കരുത് എന്ന് പറയുന്നത് നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ നിന്നും ഒപ്പം ട്രാവൻകൂർ പാലസ് ഹോട്ടലിൽ വെച്ച് പറഞ്ഞതനുസരിച്ച് ഒന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. കാരണം നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ അറസ്റ്റിനുള്ള നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയും ദേഹാസ്വാസ്ഥം ഉണ്ട് എന്ന് കാട്ടി അവിടെ കിടക്കുകയും പിന്നീട് മെഡിക്കൽ ബോർഡ് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും പിന്നീട് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയും ചെയ്ത് ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നു. അതിൽ നിന്നും താൽക്കാലികമായി അദ്ദേഹം സമർത്ഥമായി രക്ഷപ്പെട്ട് ഹൈക്കോടതി നടപടികളുടെ ഭാഗമായി ഏതാണ്ട് രണ്ടാഴ്ചയോളം അറസ്റ്റ് നടപടികൾ നീട്ടിവെപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് കൃത്യമായും ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖഭാവം വ്യക്തമാക്കുന്നത്. ഒപ്പം കസ്റ്റംസിലെയും എൻഫോഴ്സ്മെന്റിലെയും ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്ന സൂചനയും ഇത്തവണ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ്. കാരണം നേരത്തെ മൂന്ന് അന്വേഷണ ഏജൻസികളും ഏതാണ്ട് 100 മണിക്കൂറിലധികം അദ്ദേഹത്തെ പല ദിവസങ്ങളിലായി ചോദ്യം ചെയ്തു. അതിനുശേഷം വിട്ടയക്കുമൊക്കെ ചെയ്തിരുന്നു.
ഇതിനെത്തുടർന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് പ്രതികൂലമായ രീതിയിലുള്ള ഒരു വിധിയാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അവർ ആലപ്പുഴ മുതൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇഡിയുടെ ഓഫീസിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? കസ്റ്റംസ് ആദ്യം ചോദ്യം ചെയ്യാൻ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? എന്താണ് അവരുടെ നീക്കം? നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ വിലയിരുത്താം. കാരണം നേരത്തെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കാൻ ഒരുങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പായിരുന്നു അദ്ദേഹം ശാരീരികമായ അവസ്ഥകൾ കാട്ടി അന്ന് അവിടെ നിന്നും ആശുപത്രിയിലേക്ക് നീങ്ങിയത്. അതിനുശേഷം ഈ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ കസ്റ്റംസ് ആ ഘട്ടത്തിൽ ഒരു നടപടിയെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നുമുള്ള ശ്രമം നടത്തിയില്ല. അതിനുശേഷം ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് തൊട്ട് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ചേർത്തല ഭാഗത്ത് വെച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ വാഹന വ്യൂഹത്തിനൊപ്പം അല്ലെങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനെത്തിയ ഹോട്ടലിൽ എത്തുകയും അദ്ദേഹത്തിന്റെ ഒപ്പം കയറുകയും ചെയ്തു. അതായത് അവർക്ക് കൈമാറി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് കസ്റ്റംസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടുതൽ ബലമേറിയ കേസ് ഒരുപക്ഷെ കസ്റ്റംസിൻ്റെതാണ് എന്നൊരു വിലയിരുത്തലിൻ്റെ ഇമക്ക അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ കസ്റ്റംസ് ആവാം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിക്ക് ശേഷം ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് അദ്ദേഹമായിരിക്കും. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം അനിവാര്യമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ചെയ്യാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ദുർബലമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അദ്ദേഹം വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നതും അനുകൂലമായൊരു തീരുമാനമോ മറ്റോ ലഭിച്ചാൽ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണം ദുഷ്കരമാവും. ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ ശക്തമായ കേസ് നിലവിലുള്ളത് ഒരു പക്ഷേ കസ്റ്റംസിൻ്റെ പക്കലായതുകൊണ്ട് ആ കസ്റ്റംസിനെ കൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുപ്പിക്കുക, കസ്റ്റഡി അവരെ കൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നിങ്ങനെയുള്ളൊരു തന്ത്രമാവാം ചിലപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അതിനാവാം ഈ ഘട്ടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ കസ്റ്റംസിൻ്റെ കൈവശത്തിലേക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇഡി ഓഫീസിലുണ്ട്. ഇഡി ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു ശിവശങ്കറിനെ. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇഡി ഓഫീസിൽ ശിവശങ്കറിനെ എത്തിച്ചതിന് ശേഷം അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. പലയിടങ്ങളിലും പ്രതിഷേധവും കരിങ്കൊടി കാണിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇഡി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വലിയ പ്രതിഷേധമുയരുന്നു. ശിവശങ്കറിനെ ഇപ്പോൾ ഇഡി ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുന്നു. ഇഡി ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കസ്റ്റംസും സംയുക്തമായി ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും കടക്കുന്നു എന്നതാണ് അറിയുന്നത്. നിർണായക നിമിഷങ്ങളാണ്. ഏത് സമയവും അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന സാഹചര്യം, അതിന്റെ കൺഫർമേഷൻ ലഭ്യമാകേണ്ടുന്ന സാഹചര്യമാണ്. അനീഷ് അവിടെയുണ്ട് വിവരങ്ങളുമായി. ഒപ്പം സി എൻ പ്രകാശ് കൂടി ചേരുകയാണ്. ഇന്ന് ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയതോടെയാണ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത്. ജാമ്യ ഹർജി തള്ളി നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഈ 100 മണിക്കൂറിലധികം ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴും അദ്ദേഹത്തിലെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തത് കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇദ്ദേഹത്തിനെതിരായ തെളിവുകൾ ഇല്ല എന്ന ഒരു തോന്നലായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ മതിയായ തെളിവുണ്ട് എന്ന തരത്തിലാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി തള്ളിയത്? അത് അന്വേഷണ സംഘത്തിന് ആവശ്യത്തിലധികം തെളിവ് നൽകി ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചനയായി ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങളെ കാണണം. രേണുക, കോടതി വിധി വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായി തന്നെ ശിവശങ്കർ കേസിൽ പ്രതിയല്ല എന്ന ആണ് ശക്തമായ കോടതിയുടെ നിരീക്ഷണം.
ശിവശങ്കർ കേസിൽ പ്രതിയല്ലാത്തതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല എന്ന നിരീക്ഷണമാണ് കോടതി വളരെ പ്രധാനമായും നടത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധിയായ കേസുകളുടെ ഉത്തരവുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടാവുകയും ഈ ശിവശങ്കർ നിലവിൽ ഈ കേസുകളിൽ പ്രതിയല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം അത് പ്രിമച്ചറാണ് ആ സ്റ്റേജ്, അതുകൊണ്ട് തന്നെ അപക്വമായ സ്റ്റേജാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എന്നാൽ ചില സൂചനകൾ ഈ കേസിൻ്റെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആ പ്രതികളുമായി ബന്ധപ്പെട്ടും അടക്കമുള്ള ചില സൂചനകൾ, ആ ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്ന ചില സൂചനകളും തെളിവുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അന്വേഷണവുമായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പൂർണ്ണമായും ശിവശങ്കർ സഹകരിക്കണം. നിലവിൽ അദ്ദേഹം പ്രതിയല്ല, പ്രതിയാകുന്നതിന് അടക്കമുള്ള തെളിവുകൾ അടക്കം ശേഖരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്വേഷണ ഏജൻസികൾ തുടരണം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേസിൻ്റെ സ്വഭാവം, കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകുകയല്ല, അന്വേഷണവുമായി കൂടുതൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്ന തരത്തിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിട്ടിട്ടുള്ളത്. കേസിൽ ശിവശങ്കറിന് വ്യക്തമായ എതിരായി വ്യക്തമായ തെളിവുകളും മൊഴികളുമുണ്ട്. വിശേഷിച്ച് മറ്റേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെയും ഒപ്പം തന്നെ സ്വപ്നയുടെയും മൊഴികൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വപ്നയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കേണ്ട കാര്യം ശിവശങ്കറിന് ഉണ്ടായിരുന്നില്ല. ശിവശങ്കർ ഔദ്യോഗികമായ ബന്ധം മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്വപ്നയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നത് എന്നതിലുള്ള ഒരാശങ്കയും കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വപ്ന സുരേഷിൻ്റെയും വിശേഷിച്ച് മറ്റേ ചാർട്ടേഡ് അക്കൗണ്ട് വേണുഗോപാലിൻ്റെയും മൊഴികൾ ശിവശങ്കറിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നതാണ് എന്ന് തന്നെയാണ് ED കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്താണ് ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. തീർച്ചയായും എന്തായാലും വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഉള്ള ഡിജിറ്റൽ തെളിവുകൾ ശിവശങ്കറിനെതിരെ ഉണ്ട് എന്ന് തന്നെയാണ് നിർണായകം. അനീഷ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ED ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി ചോദ്യം ചെയ്യുന്നു. പ്രധാനമായും ഏറ്റവും ആദ്യം ചോദിച്ചറിയുക എന്തിനെക്കുറിച്ചായിരിക്കും? ഈ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കുമോ ചോദ്യം ചെയ്യൽ? അതിൻ്റെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണോ ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും ആദ്യം ശിവശങ്കറിൽ നിന്നും തേടാനുള്ളത്? രേണുക, തീർച്ചയായും ഡിജിറ്റൽ തെളിവുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ആ ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. 3 അന്വേഷണ ഏജൻസികളും ശിവശങ്കറെ ചോദ്യം ചെയ്ത ശേഷം ആ വിട്ടയക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ കൃത്യമായ ഒരു തെളിവ് ശിവശങ്കറിൻ്റെ പക്കൽ നിന്നോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ പക്കൽ നിന്നോ അദ്ദേഹത്തിനെതിരെ ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നുമൊക്കെ ലഭിച്ച തെളിവുകളാണ് ഇക്കാര്യത്തിൽ നിർണായകമായി മാറിയത്. സ്വപ്ന സുരേഷിൻ്റെ 6 മൊബൈൽ ഫോണുകളാണ് പരിശോധിച്ചത്. 6 ഫോണുകളിൽ നിന്നും ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ മിറർ ഇമേജ് എടുക്കുകയും സിഡാക്കിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തു. അത്തരത്തിലാണ് അദ്ദേഹവുമായി 2018 മുതൽ നടത്തി വന്ന വാട്സാപ്പ് ചാറ്റുകളുടെ ഒരു ഹിസ്റ്ററി ലഭിച്ചത്. അതിൻ്റെ കൃത്യമായ ഇമേജുകളടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ഈ വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്നും അഹിതമായ ചില കാര്യങ്ങൾ സ്വപ്ന സുരേഷിന് ചെയ്യുന്നതിന് വേണ്ടി ഇക്കാര്യത്തിൽ ശിവശങ്കർ ഇടപെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്വപ്ന സുരേഷിന് കണക്കിൽപ്പെടാതെ ലഭിച്ചിരുന്ന പണം, സ്വപ്ന സുരേഷിൻ്റെ ഭാഷയിൽ കമ്മീഷനായും മറ്റുമൊക്കെ ലഭിച്ചിരുന്ന പണം, അധികമായ നികുതി കണക്കുകളിൽ പെടാത്ത പണം ബാങ്കിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായം ചെയ്തു കൊടുത്തതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ വീഴ്ച ശിവശങ്കറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം പണം ബാങ്ക് ലോക്കൽ സൂക്ഷിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണുഗോപാലിനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹം വഴി ഒരു ലോക്കർ തുറക്കുകയും ആ ലോക്കറിനുള്ളിൽ അധികമുള്ള പണം അല്ലെങ്കിൽ കണക്കുകൾ കാണിക്കാനാവാത്ത പണം സൂക്ഷിക്കുകയുമായിരുന്നു. ഇത്തരം ഒരു ഇടപാടിന് എന്തുകൊണ്ടൊരു സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിന്നുകൊടുത്തു? അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇത്തരത്തിൽ ആ വാട്സാപ്പ് സന്ദേശങ്ങൾ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കുരുക്കായി മാറിയിരിക്കുന്നത്. ശിവശങ്കർ പറഞ്ഞത് സ്വപ്നയുമായി തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, അതിനെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ആ വാദം പൂർണ്ണമായും തള്ളാൻ
കഴിയുന്ന തെളിവുകളാണോ ഈ വാട്സ്ആപ്പ് ചാറ്റ്? പ്രത്യേകിച്ച് ഈ അക്കൗണ്ടന്റുമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റ് അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടു അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചിരുന്നത് കൂടി ശിവശങ്കർ ആണ് എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവായി ഈ അക്കൗണ്ടന്റുമായുള്ള സംഭാഷണം മാറുകയാണ്. अतर व्यक्त मुद्रव कवरी अन्वेषण संघ हाईकोड़ हाजराय अल स्वाभाविक शिवशंकर संशय मुनि निर्तन पर्याप्त रीती चल सदेश अब पणवी बंदेश स्वर्ण कड़े पणाण कृत्य चिंत्र ई ठीक नल्क कहपल पणमिपा संबंध चाटान प्रत्येक स्वप्न सुरेश विविध मार्ग लण अलग कल നികുതി അടയ്ക്കാത്ത ആ പണം സൂക്ഷിക്കുന്നതിന് എന്തിനു ശിവശങ്കരെ പോലെ ഒരാൾ സഹായം ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ എന്തിനു സഹായം ചെയ്തു എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും നിർണായക തെളിവായി ഹൈക്കോടതിയിൽ ഈ അന്വേഷണ സംഘങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ പങ്ക് ഈ കേസിൽ അനാവൃതമാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കോടതിക്ക് ഒറ്റയടിക്ക് ചോദ്യം ചെയ്യലിന് പോലും വിധേയമാവാത്ത മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ലാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റിയതും അത് തന്നെയാണ്. ആ ഒരു വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പിന്നീട് അന്വേഷണത്തിന്റെ ഈ ഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. നമുക്കറിയാം ആദ്യ ഘട്ടത്തിലെ ആ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും നമുക്ക് കഴിഞ്ഞു ശിവശങ്കറെ വിട്ടയച്ചിരുന്നു. ദീർഘ ദിവസങ്ങളോളം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സംശയമുന്നിലേക്ക് പോലും നീങ്ങാനാവാത്ത വിധം അദ്ദേഹം മാറിയിരുന്നു. എന്നാൽ പിന്നീട് ഈ വാട്സ്ആപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അദ്ദേഹം ചിത്രത്തിലേക്ക് വീണ്ടും എത്തിയത്. എന്തിനു ഇത്തരം തീർച്ചയായും എന്തായാലും ആ ചാറ്റുകൾ തന്നെയാണ് ഏറ്റവും വലിയ കുരുക്കായിരിക്കുന്നത്. അത് പിൻപറ്റിയുള്ള ചോദ്യം ചെയ്യലുകളും കൂടുതൽ തെളിവ് ശേഖരണങ്ങളും ആയിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എന്തായാലും ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്. ഇഡി ഓഫീസിൽ ഇഡി ഉദ്യോഗസ്ഥരും ഒപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി ആണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അടുത്ത തുടർ നടപടികൾ എന്ത് എന്നതാണ് അറിയേണ്ടത്. മാധ്യമപ്രവർത്തകരുടെ വൻ നിര തന്നെ ഇഡി ഓഫീസിന് മുന്നിലുണ്ട്. എം എസ് അനീഷ് കുമാർ അവിടെ തന്നെയുണ്ട്. നമുക്ക് അവിടുത്തെ പുതിയ വാർത്തകളിലേക്കും അപ്ഡേറ്റ്സിലേക്കും തിരിച്ചു വരാം. സി എൻ പ്രകാശ് തുടരുന്നുണ്ട്. പ്രകാശ്, കോടതി നടപടികൾ എന്തായാലും പൂർണ്ണമായും തിരിച്ചടിയായിരിക്കുകയാണ് ശിവശങ്കറിനെ സംബന്ധിച്ച്. ശിവശങ്കറിന്റെ മുന്നിലുള്ള നിയമവഴി ഇനി എന്താണ്? ഒരു പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ സമർപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ സാധ്യത കൂടി അടയുകയാണ്. കാരണം അദ്ദേഹത്തെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസാണെങ്കിൽ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുക. അതുകൊണ്ട് തന്നെ ഇനി ഇന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം എന്താണ് എന്നതനുസരിച്ച് തന്നെയായിരിക്കും ശിവശങ്കറിന്റെ ഭാഗത്തുനിന്നുള്ള അഭിഭാഷകരുടെ നീക്കവും. എന്തായാലും ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കാനുള്ള തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. മറിച്ച് ഈ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സമാനമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികളായ NIA ഒപ്പം തന്നെ കസ്റ്റംസും ഇദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കോടതിയിൽ അപേക്ഷ നൽകുകയും അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ആ രണ്ട് അന്വേഷണ ഏജൻസികൾ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങേയറ്റം പ്രതികൂലമാകും. കാരണം NIA കേസുകളിൽ ജാമ്യം ലഭിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ അതിൻ്റെ പ്രൊസീജിയറുകൾ വളരെ വിഭിന്നമാണ് മറ്റ് അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. അതുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമാകുകയില്ല. പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഒരു സാഹചര്യത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങും. ഏതായാലും 100 ദിവസത്തിന് ശേഷം 100 ദിവസത്തിൽ കൂടുതലായി ഈ കേസുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരം നീക്കം നടത്തിയാൽ അസ്വാഭാവികത കണ്ടെത്താൻ കഴിയില്ല. തീർച്ചയായും ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി നിമിഷങ്ങൾക്കകം കസ്റ്റഡിയിലെടുത്ത ശിവശങ്കറിനെ ഇപ്പോൾ ഇഡി ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമുണ്ട്. തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.
ആലപ്പുഴ ചേർത്തലയിലെ ഹോട്ടലിൽ കയറിയ ശേഷം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയാണ് ശിവശങ്കറിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ഇഡി ഓഫീസിൽ എത്തിച്ചത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ആലപ്പുഴയിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ആ വാഹനത്തിൽ കയറി. ഇപ്പോൾ ഇഡി ഓഫീസിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ട്. രാവിലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലെത്തി ശിവശങ്കറിനെ ഇഡി കസ്റ്റഡിയിലെടുത്തത്. എന്താണ് ഇനി നടപടികൾ? അറസ്റ്റിലേക്കാണോ കാര്യങ്ങൾ? അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എപ്പോൾ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടിയിരിക്കുന്നത്. അവിടെ ഇഡി ഓഫീസിൽ എം എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ത്, എന്താണ് നടപടികൾ എന്നതാണ് അറിയേണ്ടത്. അറസ്റ്റാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്കിൽ പോലും അതിന് എത്ര സമയമെടുക്കും? എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക? ആരംഭിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ഇഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഒപ്പം കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥർ ഈ ഇഡി ഓഫീസിലുണ്ട്. അവർ സംയുക്തമായാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ മൂന്ന് ഏജൻസികൾ കൂടി ഏതാണ്ട് 100 മണിക്കൂറിലധികം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് അറിവില്ല, ഓർമ്മയില്ല എന്നിങ്ങനെയുള്ള മറുപടികളാണ് അദ്ദേഹം നൽകിയത്. ഈ വാട്സാപ്പ് സന്ദേശങ്ങളെ പറ്റിയുമൊക്കെ കസ്റ്റംസും എൻഫോഴ്സ്മെൻറ്റുമൊക്കെ നേരത്തെ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹം അപൂർണമായും ഇക്കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല എന്ന മറുപടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ആ വാട്സാപ്പ് സന്ദേശങ്ങളുടെ മിറർ ഇമേജുകൾ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട്. അത് കഴിഞ്ഞ ദിവസം മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ രേഖകൾ കൂടി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യഹർജി തള്ളി ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായൊരു ജാഗ്രത, ഈ പണമിടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ജാഗ്രത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന ഹൈക്കോടതിയുടെ പരാമർശങ്ങളുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് മേലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തന്നെ നീങ്ങിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യവുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഏത് സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം ചെയ്യൽ അവസാനിക്കും, അല്ലെങ്കിൽ എപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും, ഏത് സമയത്ത് കോടതിയിലേക്ക് കൊണ്ടുപോകും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. കാരണം കൃത്യമായ ചോദ്യം ചെയ്യൽ നടത്തി മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ എടുത്തല്ലാതെ ഇനി മുന്നോട്ട് കേസിൻ്റെ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിൽ എത്തുമ്പോഴാവും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക. കാരണം ഉന്നത സ്വാധീനമുള്ള ആളാണ്, ഭരണസ്ഥിര കേന്ദ്രങ്ങളിലൊക്കെ വലിയ ബന്ധങ്ങളും സ്വാധീനവും ഉള്ള ആളാണ്. പുറത്ത് അദ്ദേഹം ഇനി നിന്നാൽ തെളിവ് നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന ഒരു വ്യക്തമായ തിരിച്ചറിവ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുമ്പോൾ കോടതിയിലും മറ്റുമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ശക്തമായ തെളിവുകളിലേക്ക് എത്തുമ്പോഴാവും അറസ്റ്റ് ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒരു വട്ടം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അന്ന് ആ ശ്രമം പരാജയപ്പെടുകയും ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ശിവശങ്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോവുകയുമായിരുന്നു. അവിടുത്തെ ചില ചികിത്സകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ, ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായ വിധി ഉണ്ടാവുകയും അദ്ദേഹം കസ്റ്റഡിയിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. നേരത്തെ നമുക്കറിയാം ഓരോ തവണയും നോട്ടീസ് നൽകി അദ്ദേഹം സ്വന്തം കാറിൽ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ കൊച്ചിയിലെത്തി അന്വേഷണത്തിന് ഹാജരാകുകയായിരുന്നു. എന്നാൽ ഇന്ന് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ശരി, എം എസ് അനീഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്വർണ്ണക്കടത്തും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കേസുകളിലും ഒരു നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ശിവശങ്കറിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധങ്ങളും പലയിടങ്ങളിൽ നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇഡി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ് കണ്ടത്. പോലീസ് പ്രവർത്തകരെ അവസാനം അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.
മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സ്വർണ്ണക്കടത്ത് ഒരു നിർണായക വഴിത്തിരിവിലാണ്. ഇഡി ഓഫീസിൽ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു ശിവശങ്കർ. നടപടിക്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റേത് എന്തെന്ന് കാത്തിരിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം.